അലൻസിയർ വഷളത്തരം പറഞ്ഞത് മാത്രമല്ല ഇന്നലെ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കൂടി ഉണ്ടായിരുന്നു ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വന്ന ഭീമൻ രഘുവിൻ്റെ വക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നു ബഹുമാനം കൊണ്ടാണ് നിന്നുവെന്നും അച്ഛൻ്റെ സ്ഥാനമാണ് മുഖ്യമന്ത്രിക്കെന്നുമാണ് വിശദീകരണം പ്രമേശേ ഇത്തരമൊരു വിശദീകരണം കൊണ്ട് ഇന്നലെ നടന്ന ആ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ കഴിയുമോ അതായത് ഇത്രയും ആളുകൾ ഇത്ര ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ പിതൃതുല്യമായ ബഹുമാനം തോന്നുന്ന ആളുകൾ അവിടെ ഉണ്ടായി ഉണ്ടായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാകാം പക്ഷേ ഇന്നലെ ബി ജെ പിന്നു വന്ന് ഇന്ന് സി പി എമ്മിൽ അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീമൻ രഘു ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇത്ര വലിയ ഒരു 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 അമിതമായ സ്നേഹമോ വിധേയത്തോ ഒക്കെ കാണിക്കേണ്ട കാര്യമുണ്ട് അത് നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ നമുക്കറിയാം അദ്ദേഹം ഈ ഭീമൻ രഘു എന്ന് പറയുന്ന ഈ ഒരു പോലീസുകാരനാണ് ഇദ്ദേഹം സിനിമാ രംഗത്ത് വന്നത് ശരിക്കും ജയൻ മരിച്ചതിന് ശേഷം ജയന് പകരക്കാരനായിട്ടാണ് ജയൻ്റെ പകരക്കാരൻ ഇതാ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവതരിപ്പിച്ചത് സാദൃശവും ശരീരഘടനയെ കൊണ്ടുള്ള ഒരു സാദൃശ്യം ഉണ്ടായിരുന്നു പക്ഷേ ജയന് പകരക്കാരനാണോ അവൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം വില്ലൻ വേഷങ്ങളാണ് സ്ഥിരമായിട്ട് ചെയ്തത് സ്ഥിരമായിട്ട് തല്ല് കൊള്ളുകയും തല് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വില്ലൻ വേഷങ്ങളായിട്ട് പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പിന്നീട് കോമഡി ചില സീനുകളൊക്കെ അല്ലെങ്കിൽ അങ്ങത്തരം കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി അത് അദ്ദേഹം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ബി ജെ പി വിട്ട് സി പി എമ്മിൽ പോയിട്ട് അദ്ദേഹം എ കെ സെൻറ്ററിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാണാൻ പോയത് അതിനുശേഷം അദ്ദേഹം ചുവപ്പ് പുതച്ച് ഒരു പാട്ട് പാടുന്നു അത് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കാം നിലപാട് മാറ്റാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനം വീണ്ടും ഈ വില്ലൻ വേഷം മാറ്റിയിട്ട് തമാശ റോളുകൾ നടത്തുന്ന അതേ ലാഘവത്തോടാണ് അദ്ദേഹം ഇതിനൊക്കെ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതിയല്ല അതെനിക്കിതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും തമാശയായി തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ എൻഡ് നിൽക്കുമ്പോൾ ബാക്കി ഇരുന്ന് ആർക്കെങ്കിലുമൊക്കെ തടസ്സമായെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ ഇരുത്തേണ്ടതായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇരുന്ന കസേരയിലെ മറ്റാരുടെ പേരാണ് എഴുതി വെച്ചാൽ അതുകൊണ്ടാണോ അദ്ദേഹം നിന്നത് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി നേരെ എന്നെ നോക്കി ചിരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു പോലീസുകാരൻ ാണ് അപ്പൊ ഇപ്പൊ മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത് അതെ എന്നെ നോക്കി ചിരിക്കും ചെയ്തു അപ്പോൾ ഞാൻ വളരെ അറ്റൻഷനായിട്ട് എണീ നിന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛനോടുള്ള ബഹുമാനം കൂടുതൽ പഴയ പോലീസുകാരെ വെച്ചാൽ ഇത്തരത്തിലുള്ള നേരത്തെ ഈ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയായി കണ്ടാൽ മതി അതിനകത്ത് വേറെ വലിയ അദ്ദേഹത്തിന് ഇപ്പൊ ഇനി അങ്ങനെ പ്രതി അങ്ങനെ പ്രതികരിക്കണം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർക്ക് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പഴയ പോലീസുകാരനെ ഉണർന്ന് അറ്റൻഷനായി നില്ക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സുരക്ഷ കൂടി നോക്കേണ്ട ചുമതല എനിക്ക് അതെല്ലാം ചിന്തയില മനസ്സിലൊന്നാണ് അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരുണ്ടാവല്ലോ അവിടെ അറ്റൻഷനായി നിന്നിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നത് പോലീസുകാരാകുമ്പോൾ നിൽക്കാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അദ്ദേഹം ഒരു വേള പെട്ടെന്ന് ഒരു പോലീസുകാരനായിപ്പോയി പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ആരാധകനായിപ്പോയി അഭിലാഷ് എന്നല്ലാതെ അഭിലാഷ് ഈ സി പി എം ഇത്തരത്തിൽ പുതുതായിട്ട് കൊണ്ടുവരുന്ന വിളിച്ചുകൊണ്ടുവരുന്ന ആൾക്കാരെ ഒരുപക്ഷെ വിളിച്ചുകൊണ്ടു വരുന്നത് മാത്രമായിരിക്കില്ല അവർ താല്പര്യപ്പെടുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈനീട്ടി സ്വീകരിക്കുന്നു അങ്ങനെ കൈനീട്ടി സ്വീകരിക്കുമ്പോൾ ഈ ചിന്താവിഷ്ടയായ ശ്യാമള സിനിമക്കകത്ത് ശ്രീനിവാസന്റെ വിജയം മാഷ് മലയ്ക്ക് പോയി വന്നതിന് ശേഷവും താടി വടിക്കുന്നില്ല കറുപ്പ് കൊടുക്കുന്നു അദ്ദേഹം മീൻകറിയൊക്കെ എടുത്ത് കളയാണ് അപ്പോൾ വിജയം മാഷിന്റെ അച്ഛൻ കഥാപാത്രം ചെയ്ത തിലകൻ വിജയമാഷിനോട് പറയുന്നുണ്ട് മോനെ വിജയ നീ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കല്ലേ അപ്പോ വിജയമാഷ് തിരിച്ചു വയ്ക്കുന്നത് നാട്ടുകാർ എന്തിനാണ് ചിരിക്കുന്നത് അച്ഛ എന്നാണ് ഭീമൻ രഘു സമാനമായ മാനസികാവസ്ഥയിലാണ് നാട്ടുകാർ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ഇതുവരെ ഭീമൻ രഘുവിന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആളുകൾ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു തമാശയാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു ഒരു കക്ഷി മുൻനിരയിൽ വെറുതെ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയോടുള്ള ബഹുമാനം കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ അതെ മുഖ്യമന്ത്രി എനിക്ക് അച്ഛനെ പോലെയാണെന്നൊക്കെ പറയാണ് സ്വാഭാവികമായും ഇത് ജനങ്ങൾക്കൊരു എൻറ്റർടൈൻമെന്റ് ആണ് ജനങ്ങൾക്ക് എത്രമാത്രം എന്റർടൈൻമെന്റ് ഒരുക്കി കൊടുക്കണം എന്ന് ഈ പറഞ്ഞ ഈ സംവിധാനങ്ങളെയൊക്കെ നയിക്കുന്ന ആളുകൾ തീരുമാനിക്കണം എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് ഇതിപ്പോൾ രണ്ടാം അധികാരം കിട്ടിയതോടെ അധികാരത്തുടർച്ച കിട്ടിയതോടെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പല ആളുകളും ഒഴുകി വന്ന് ചേരുന്നുണ്ട് സി പി എമ്മിനെ വിശ്വസിക്കുന്ന ചില ആളുകളൊക്കെ പറയുന്നത് പാർട്ടിക്ക് ഇതിനേക്കാൾ വലിയ എന്തോ ദുരന്തം വരാനിരുന്നതാണ് എന്നാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഇനിയും ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും രണ്ടു രണ്ടര വർഷം ഇനിയും ബാക്കിയുണ്ടല്ലോ ഈ ഭരണത്തിൽ തന്നെ പുതുതായി വരുന്നവർക്ക് ഈ ലോയൽറ്റി പെട്ടെന്ന് കാണിക്കും അദ്ദേഹം ഈ ബി ജെ പി ചേർന്ന് തെരഞ്ഞെടുപ്പിലൊക്കെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിലൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗമായി ബി ജെ പി അന്ന് നരേന്ദ്രമോദി ഭക്തിയാണ് അന്ന് വേറെ കുറെ പ്രകടനപരാതകളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ മുഖ്യമന്ത്രിയോടുള്ള ലോയൽറ്റി കാണിക്കാനുള്ള അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള ലോയൽറ്റി കാണിക്കാനുള്ള സംഗതിയാണ് ഇത് ആദ്യത്തെ ഒന്നും അല്ല പുള്ളി മറ്റേ ചുവന്ന കൊടിയൊക്കെ പിടിച്ച് വേറെ 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 കുറച്ച് പ്രകടനങ്ങൾ ഇത് മുമ്പുള്ളത് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ചെലവാകുന്നുണ്ടോ എന്നുള്ള തോന്നൽ ഇവർക്ക് സി പി എം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ ആ പാളയത്തിലേക്ക് വന്ന വലിയ സ്വീകരണം അല്ലേ ഇപ്പം ഈ പരിപാടിയിൽ തന്നെ ചലച്ചിത്ര പ്രതിഭകളെ ആദരിക്കുന്ന ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് ഒരു പ്രമുഖമായ സ്ഥാനം ലഭിക്കുന്നുണ്ടല്ലോ മുൻനിരയിൽ തന്നെ സ്ഥാനം ലഭിക്കുന്നുണ്ട് അപ്പൊ കൂടെ വരുന്ന ആളുകളെയൊക്കെ വലിയ തോതിൽ അവര് എന്താ അവർക്ക് ഈ ഇദ്ദേഹത്തിന്റെയും ഭീമൻ രഘുവിന്റെയും അതുപോലെ തന്നെ രാജസേനന്റെ ഒക്കെ പരാതി ഇങ്ങനെയായിരുന്നു ഈ ബിജെപി ബിജെപിയിൽ ഇരുന്ന സമയത്ത് അത്തരത്തിൽ കലാകാരന്മാർ എന്നാൽ അവഗണിക്കുന്നു അവഗണിക്കുന്നു പരിഗണന കിട്ടുന്നുണ്ട് അപ്പൊ ആവാലോ അപ്പൊ ഭീമൻ രഘുവിന്റെ ചില കലാപ്രകടനങ്ങളായി മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടാകുമ്പോ എന്തായാലും ജനങ്ങൾക്ക് ഇപ്പൊ ഈ ചലച്ചിത്ര അവാർഡ് കൊടുക്കുക എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണ് അതിപ്പോ സാധാരണ നിലയിൽ പത്രത്തിലും ചാനലിലും ഒക്കെ ഒരു ചെറിയ വാർത്തയായിട്ട് ഒതുങ്ങേണ്ടതാണ് ഈ രണ്ട് സംഭവം പെർഫോമൻസ് ഭീമൻ രഘുവിന്റെ പെർഫോമൻസ് വലിയ സംഭവമാകുന്നുണ്ട് ആളുകൾക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം അല്ല ചില ചില സിനിമാ താരങ്ങൾ പറയാറുണ്ട് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു രംഗം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒന്നും എഴുതി ചേർത്തിരുന്നില്ല അവർ കയ്യിൽ നിന്നിട്ട് എഴുതി ചെയ്തതാണെന്നാണ് എന്തായാലും ഈ രണ്ട് നടന്മാരും കയ്യിൽ നിന്നിട്ട് അത് വേണ്ട രീതിയിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്